ഹായ് ഓൾ നമ്മൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ആൻഡ് സേഫ്റ്റിയിലെ രണ്ടാമത്തെ മുടിയുള്ള പർച്ചേസ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പർച്ചേസ് പ്രൊസീജിയർ വരെ എത്തി നിൽക്കുകയാണ് ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയലിനെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് എപ്പോൾ പർച്ചേസ് ചെയ്യണം അപ്പം ഇൻവെൻ അതിനൊരു കൺട്രോള് വേണം നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്

മൂവബിൾ മൂവബിൾ ഗുഡ്സിനെയാണ് മെയിനായിട്ടിത് പറയുക ഇൻവെൻട്രി എന്നാൽ നമ്മൾ ഇപ്പോൾ അതിൽ റോ മെറ്റീരിയൽ മാത്രമല്ല മെറ്റീരിയൽസ് ഇൻ പ്രോസസ്സ് ആ ഒരു തവണ പ്രോസസ്സ് ചെയ്താൽ തന്നെ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറില്ല അങ്ങനത്തെ ഇതിനാണ് മെറ്റീരിയൽസ് ഇൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എല്ലാം അതേ അപ്പോൾ തന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് കയറ്റിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലെ മാർക്കറ്റിലേക്ക് പോവില്ല കുറച്ച് കാലം ചിലപ്പോൾ സൂക്ഷി ആവശ്യത്തിനനുസരിച്ചേ മാർക്കറ്റിലേക്ക് പോവുള്ളൂ അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ ജനറൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് പല എക്യുപ്മെൻസുകൾ നമ്മുടെ മെഷീനറി ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ഇതെല്ലാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് ഇതാണ് നമുക്ക് ഇൻവെൻട്രിയിലൂടെ കിട്ടുന്നത് ദ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് എവറി ഐറ്റം ഓൾസോ മെൻഷൻഡ് ഇൻ ദ ലിസ്റ്റ് ആ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എത്ര നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ ഓരോന്നിൻ്റെയും വാല്യൂ എത്രയാണ് എന്നാലേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റോക്കിൽ നമ്മളെ അസെറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ഒരു ലിസ്റ്റ് ലിസ്റ്റിനെ ഇൻവെൻട്രിയിൽ ഉണ്ടാവും ഇനി ഇൻവെൻട്രി കൺട്രോൾ എന്താ നോക്കാം ടെക്നിക്സ് ഓഫ് മെയിൻ്റെനിങ് ഇൻവെൻട്രീസ് അറ്റ് അപ്രോപ്രിയേറ്റ് ലെവൽ ഈസ് നോൺ ആസ് ഇൻവെൻട്രി കൺട്രോൾ അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി മെയിൻറ്റെയ്ഡ് ഇൻ ഓർഡർ ടു മീച്ച് ദ പ്രൊഡക്ഷൻ ഡിമാൻഡ്സ് ആൻഡ് ഏബിൾ ടു പ്രൊവൈഡ് റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അറ്റ് റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് നാല് കാര്യങ്ങൾ നമ്മൾ മുന്നേ പർച്ചേസിങ്ങിലൊക്കെ പറഞ്ഞതാണ് റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കണം അതുപോലെ അറ്റ് റൈറ്റ് ടൈം അത് യഥാർത്ഥ സമയത്ത് റൈറ്റ് ക്വാണ്ടിറ്റീസ് കൃത്യമായ അളവിൽ കിട്ടണം അതുപോലെ ആൻഡ് കോമ്പറ്റിറ്റീവ് പ്രൈസ് എക്കണോമിക്കായി നമുക്ക് അനുയോജ്യമായ പ്രൈസിൽ നമുക്ക് കിട്ടിയിരിക്കണം ഇതാണ് ഇൻവെൻട്രി കൺട്രോൾ കാരണം എപ്പോൾ വാങ്ങണം എന്നുള്ളതും കൂടെ നമുക്ക് ഒന്നായിട്ട് മുഴുവനായിട്ട് വാങ്ങിയിട്ട് സൂക്ഷിക്കാനുള്ള സജ്ജീകരണം നമ്മുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിലും മൊത്തമായിട്ട് വാങ്ങുക എന്നുള്ളത് പോസിബിളല്ല അത് സൂക്ഷിക്കാനുള്ള ചിലവ് അല്ലെങ്കിൽ അത് കേടുവന്ന് പോകുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത് ഇൻവെൻടറി കൺട്രോൾ എന്ന ഒരു ടെക്നിക്ക് വഴിയാണ് ഇൻ സിമ്പിൾ വേർഡ്സ് ഇൻവെൻടറി കൺട്രോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് നോട്ട് ടു മച്ച് നോട്ട് ടു ലിറ്റിൽ ആൻഡ് അറ്റ് ലോവർ കോസ്റ്റ് ഫോർ ഹയർ പ്രോഫിറ്റ്സ് ആണ് കൂടുതലാവാൻ പാടില്ല കുറേ ആ ഒരു മിതത്വം പാലിക്കൽ ഈ ഒപ്റ്റിമം കണ്ടീഷൻ ലോവർ കോസ്റ്റ് ഫോർ ഹയർ പ്രോഫിറ്റല്ല എന്നാൽ അത് ഏറ്റവും ലോ കോസ്റ്റിലാണ് ഇൻവെൻടറി കൺട്രോൾ ചെയ്യേണ്ടത് അതുപോലെ ഹയർ പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കണം ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സിൽ മൂന്ന് ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൽ എ ബി സി അനാലിസിസ് അല്ലെങ്കിൽ സെലക്റ്റീവ് കൺട്രോൾ അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ സിസ്റ്റം ഓഫ് റീ ഓർഡറിങ് മൂന്നാമത്തെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല സിസ്റ്റം ഓഫ് റീ ഓർഡറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ഉള്ള ഒരു എപ്പോഴും വേണ്ട ഒരു ഇൻഡസ്ട്രി അവിടെ എപ്പോഴും അത് ആ ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്നതിനനുസരിച്ചത് ഒരു ഇരുപതായിന്ന് വയ്ക്കുക ഇരുപതാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഓർഡർ ആവുന്ന ഒരു സിസ്റ്റം കാരണം ഇരുപതായി കഴിഞ്ഞാൽ വീണ്ടും അത് നൂറെണ്ണത്തിലേക്ക് എത്തും അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ സിസ്റ്റം ചെയ്ത് വെച്ചേക്കാം എന്നാണ് റീ ഓർഡർ ഇരുപതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീ ഓർഡറിന് പോകണം എന്നുള്ളത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും ടെക്നിക്കൽ ഉണ്ടാകും മൂന്നാമത് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി ഏതൊക്കെ രണ്ട് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ ഓർ മെറ്റീരിയൽ ഫ്ലോ അതുപോലെ കൺവെൻഷനൽ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ഇതിൽ അക്കോഡിംഗ് ടു ഫങ്ഷൻ ഓർ മെറ്റീരിയൽ ഫ്ലോയിൽ വരുന്നത് പ്രൊഡക്ഷൻ ഇൻവെൻട്രി പ്രൊഡക്ഷൻ ഇൻവെൻട്രി എന്ന പേരിൽ തന്നെ വ്യക്തമാണ് നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായ കാര്യങ്ങൾ മെയിനായിട്ട് റോ മെറ്റീരിയൽ ആയിരിക്കും പ്രൊഡക്ഷൻ ആവശ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയാം രണ്ടാമത് പറയുന്നത് വർക്ക് ഇൻ പ്രോസസ്സ് ഇൻവെൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു തവണ പ്രോസസ്സ് ചെയ്ത സാധനം വീണ്ടും അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് ആവുന്നതിന് മുന്നേ നമുക്ക് സൂക്ഷിക്കേണ്ടി വരും കാരണം ചിലപ്പോൾ അത് ഉണങ്ങാനോ അല്ലെങ്കിൽ അത് സെറ്റാവാനോ ഒക്കെ സമയമെടുക്കും അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനാണ് വർക്ക് ഇൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മൂന്നാമത് വരുന്നത് ഫിനിഷ്ഡ് ഗുഡ് ഗുഡ്സ് ഇൻവെൻട്രി ആ ലാസ്റ്റിലെ ഫൈനൽ പ്രൊഡക്റ്റുകളുടെ ഇൻവെൻട്രി നാലാമത് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഇൻവെൻട്രി ആ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റനൻസ് മെയിൻ്റനൻസിന് ചിലപ്പോൾ നമുക്ക് നമ്മൾ മെഷീനറീസിനുള്ള ടൂൾസ് പിന്നെ മെയിൻ്റെ വർക്കുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പല ഓപ്പറേറ്റിംഗ് മേഖലയിലുള്ള ഇൻവെൻട്രി അതും വേണ്ടിവരും അതുപോലെ മിസലേനിയസ് ഇൻവെൻട്രി ഇതിലൊന്നും പെടാത്ത കുറേ ടൈപ്പ് ഇത് വരും നമ്മൾ സ്ക്രാപ്പുകളൊക്കെ വരാം ചിലപ്പോൾ മെഷീനും പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സ്ക്രാപ്പുകളെ അതും നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കണം അതിനും ഒരു ഇൻവെൻട്രി ഉണ്ട് ഇനി നെക്സ്റ്റ് പറയുന്നത് കൺവെൻഷനൽ ക്ലാസിഫിക്കേഷൻ അതിൽ വരുന്നത് ഡയറക്റ്റ് ഇൻവെൻട്രീസ് ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഇൻവെൻട്രീനാണ് ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുക എന്നാൽ അതിൽ റോ മെറ്റീരിയൽ കാര്യങ്ങൾ അങ്ങനത്തെ തന്നെ രണ്ടാമത് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് ഡയറക്റ്റ് അല്ല അത് ഡയറക്റ്റായിട്ട് അതിന് ഒരു ബന്ധുമില്ല പക്ഷേ അത് അതില്ലെങ്കിൽ ഇത് നടക്കില്ല നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കില്ല അതിനെയാണ് അപ്പോൾ നമ്മളെ മെഷീനറിന് വേണ്ട ലൂബ്രിക്കൻസ് അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ചാലേ മെഷീൻ വർക്ക് ചെയ്യുള്ളൂ എന്നാലേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ അത് പ്രൊഡക്ഷനായിട്ട് ഡയറക്റ്റ് അത് ഇൻവോൾവ്മെൻ്റ് ഇല്ല പക്ഷേ നമുക്ക് ആവശ്യമാണ് ആണ് ഇൻ ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇൻവെൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞു നാലാമത്തത് പർച്ചേസ്ഡ് പാർട്സ് ഇൻവെൻട്രി നമ്മൾ കുറേ പാർട്സുകൾ പുറത്തുനിന്ന് വാങ്ങും എല്ലാ പ്ര ഒരു അതിനാവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇപ്പോൾ ഒരു ചെരുപ്പ് ആണെങ്കിൽ അവിടെ ചെരുപ്പേ ഉണ്ടാക്കുന്നുള്ളൂ അതിന് ചെരുപ്പിനുള്ള ബോക്സ് അവിടെ ആവില്ല ഉണ്ടാക്കുന്നത് അത് പർച്ചേസ് ചെയ്യുമായിരിക്കും വേറെ ടീമിന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇനി ഫസ്റ്റ് മോഡലാണ് ഫസ്റ്റ് ടെക്നിക്കാണ് ഇൻവെൻട്രി ടെക്നിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഗ്രാഫ് അതിൻ്റെ വൈ ആക്സിൽ ഇൻവെൻട്രി ലെവൽ എക്സ് ആക്സിൽ ടൈമാണ് കാണിച്ചിട്ടുള്ളത് അതിലിപ്പോൾ മാക്സിമം സ്റ്റോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം സ്റ്റോക്കാണ് ആ മുകളിൽ കാണിച്ച പോയിൻറ്റ് താഴെ മിനിമം സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ നടുവിലൂടെ ഒരു റീ ഓർഡർ ലെവലുണ്ട് അപ്പോൾ മാക്സിമം സ്റ്റോക്കിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി സമയം ഇങ്ങനെ ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും ആ കൺസ്യൂം ചെയ്യുന്ന ഇതിനെയാണ് ആയിട്ടുള്ള ആ സ്ലോപ്പ് ലൈന് കാണിച്ചിട്ടുള്ളത് അത് ഇങ്ങനെ എത്തി ഒരു റീ ലെവൽ ആ സെൻടറിലെ ലൈനിലെത്തുന്ന സമയത്ത് സെൻ സെൻടറിലെ ലൈനിലെത്തുന്ന സമയത്ത് സെൻടറിലെ ലൈനിലെത്തുന്ന സമയത്ത് നമ്മൾ ഓർഡർ കൊടുക്കും ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ എത്തും ഇവിടെ ആണോ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മിനിമം ലെവലിൽ എത്തും മിനിമം എത്തും ഇവിടെ എത്തുമ്പോഴാണ് വീണ്ടും നമുക്ക് ആ മാക്ക് ഓർഡർ കിട്ടുന്നത് ഓർഡർ നമ്മുടെ സാധനം നമ്മളെ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ മുകളിലേക്ക് ഉയരും കാരണം നമ്മളെ ക്വാണ്ടിറ്റി കൂടി സ്റ്റോക്ക് കൂടി പിന്നെ അത് ഇതുപോലെ കൺസ്യൂം ചെയ്യും എന്നിട്ട് ഈ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കും ഓർഡർ കൊടുത്ത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഇവിടെ മുതൽ ഈ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് വരെയുള്ള സമയത്തിനാണ് ലീഡ് ടൈം എന്ന് പറയാം അപ്പോൾ ഇതിങ്ങനെ ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതുപോലെ ലോക്ക്ഡൗൺ ആയി പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു നമ്മുടെ നമ്മൾ ഇവിടുന്ന് റീഓഡർ ലെവൽ എത്തി എത്തിയ സമയത്ത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക അങ്ങനെ എന്തെങ്കിലും കണ്ട സമരങ്ങളുണ്ടാവുക എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് ലോഡ് ഇവിടെ എത്തിയില്ല നമ്മുടെ കമ്പനിയിൽ ലോഡ് എത്തിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ബഫർ സ്റ്റോക്കിൽ നിന്ന് ഇവിടെ ഒരു താഴെ കണ്ടില്ല ബഫർ സ്റ്റോക്ക് എന്നാൽ അത്രയും ലെവൽ കൂട്ടിയിട്ടാണ് ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് അവിടെ നിന്ന് നമ്മൾ സ്റ്റോക്ക് എടുക്കും ഏ ആ ഒരു ബഫർ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതായത് അതൊരിക്കലും എടുക്കാറില്ല പക്ഷേ മിനിമം സ്റ്റോക്ക് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് എടുക്കും അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ടേമുകൾ ഇനി അതിലുള്ള ടേമുകൾ തന്നെ മാക്സിമം സ്റ്റോക്ക് നമ്മൾ കണ്ടു മിനിമം സ്റ്റോക്ക് എന്താണെന്ന് കണ്ടു അതുപോലെ സ്റ്റാൻഡേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ക്വാണ്ടിറ്റി അത്രയും അതാണ് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് റീ ഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മൾ റിക്വയർമെൻറ്റ് റീ ഓർഡർ ചെയ്യുന്നത് ആ പോയിൻ്റിനെയാണ് മെറ്റീരിയൽ നിശ്ചിത സമയം എത്തുമ്പോൾ നമ്മൾ നിശ്ചയിക്കുമല്ലോ എവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടതെന്നുള്ളത് ആ ഒരു ലെവലിലാണ് റീ ഓർഡർ പോയിന്റ് എന്ന് പറയുന്നത് അടുത്തത് ലീഡ് ഓർ പ്രൊക്യൂർമെൻറ്റ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം ടേക്കൺ ബൈ ദ മെറ്റീരിയൽ ആഫ്റ്റർ പ്ലേസിംഗ് ദ ഓർഡർ ആൻഡ് റിസീവിംഗ് ദ മെറ്റീരിയൽ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മളെ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്ന വരെയുള്ള സമയമാണ് ലീഡ് ടൈം ആ ലീഡ് ടൈം കൂടുമ്പോഴാണ് നമുക്ക് ബഫർ സ്റ്റോക്ക് ഉപയോഗി അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് ഉപയോഗിക്കേണ്ടി വരിക എന്നാൽ കിട്ടാതാവുമ്പോൾ ഇറ്റ് ഈസ് നമ്മളതും പറഞ്ഞു അപ്പോൾ ബഫർ സ്റ്റോക്ക് എന്താണെന്ന് പറയുന്നു ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് വിച്ച് നോട്ട് യൂഷ്വലി കൺസ്യൂമ്ഡ് ഇൻ നോർമൽസ് സർക്കംസൻസിൽ കാരണം നോർമൽ കേസിൽ കേസിലത് യൂസ് ചെയ്യാറില്ല സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് ഓർഡർ രണ്ട് സക്സസീവ് ഓർഡറിൻ്റെ ഇടയിലുള്ള ടൈമിനെയാണ് സൈക്കിൾ ടൈം എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് രണ്ട് കോസ്റ്റുകളാണ് വരുന്നത് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റിന് നമ്മൾ ബൈയിങ് കോസ്റ്റാണ് വാങ്ങുന്ന ഒരു വാങ്ങുന്ന വില നമ്മൾ വാങ്ങുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട വില അതുപോലെ ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് നമുക്ക് സൂക്ഷിക്കാനുള്ള കോസ്റ്റ് പ്രൊക്യർമെൻ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ബയ്യിംഗ് കോസ്റ്റിൽ അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് അതിൽ വരുന്നതാണ് കോളിംഗ് കൊട്ടേഷൻസ് കൊട്ടേഷൻസ് അതിനുള്ള ച അത് രണ്ടാമത് വരുന്നത് പ്രോസസിംഗ് കൊട്ടേഷൻസ് മൂന്നാമത് പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ നാലാമത് റിസീവിങ് ആൻഡ് ഇൻസ്പെക്റ്റിംഗ് അഞ്ചാമത് വെരിഫൈയിങ് ആൻഡ് പേയ്മെൻറ് ഓഫ് ബിൽസ് ഇത് ആറാമത്തെ അതർ ഇൻസിഡൻറ്റൽ ചാർജ് എന്തെങ്കിലും എമർജൻസിയിൽ നമ്മളെ സ്റ്റോക്ക് വരുന്ന വണ്ടി ഇത് വരുന്ന വണ്ടി ആക്സിഡൻറ്റ് കിട്ടുകയും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് എന്തെങ്കിലും നമ്മുടെ സ്റ്റോക്ക് നമ്മളത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കത്തിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിനാണ് അതിൽ അതർ ഇൻസിഡൻറ്റൽ ചാർജ് എന്ന് കൂട്ടിയിട്ടുള്ളത് ഇൻവെൻറ്ററി ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് ഇൻഷുറൻസ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് സ്റ്റോറേജ് അതുപോലെ നമ്മുടെ ലോഡിങ് ആണ് അൺലോഡിങ് അതാണ് ഹാൻഡ്ലിങ് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് ഒബ്സലിസാൻ്റെ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ വരും പിന്നെ ഡിറ്റ്യൂരിയറേഷൻ എന്നാൽ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് എങ്ങനെയെങ്കിലും നമ്മളെത്തി കഴിഞ്ഞ ശേഷം നശിച്ച് പോകുകയാണെങ്കിൽ മഴ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയർ ആയിട്ടോ അതൊക്കെ നമ്മൾ കാണണം അതുപോലെ ടാക്സ് ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് പിന്നെ ജി എസ് ടി അതുപോലത്തെ ടാക്സുകൾ അതുപോലെ ഇൻട്രസ്റ്റ് നമ്മളതിന് കൊടുക്കുന്ന പലിശ ഇനി നമ്മൾ പറഞ്ഞ രണ്ട് കോസ്റ്റുകൾ ഇൻവെൻട്രി ക്യാരിയും കോസ്റ്റും പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും ഇത് രണ്ട് തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ വൈ ആക്സസിലെ കോസ്റ്റാണ് എക്സ് ആക്സസ്സിലെ ഓർഡർ ക്വാണ്ടിറ്റിയും എന്നാൽ നമുക്ക് അറിയാം പ്രൊക്യർമെൻ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നതാണ് വാങ്ങുന്ന നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ പെർ യൂണിറ്റിന് നമ്മൾ കൂടുതൽ വില കൊടുക്കും കൂടുതൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും നമ്മൾ ഓർഡർ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പത്തെണ്ണം വാങ്ങുന്നതും അല്ലെങ്കിൽ ഒരു പതിനായിരം എണ്ണം വാങ്ങുന്നതും തമ്മിലുള്ള കാരണം പത്തെണ്ണം വാങ്ങുമ്പോൾ ഒന്നിന് പത്ത് രൂപ വെച്ച് കൊടുക്കേണ്ടി വരും ഓരോന്നിന് പക്ഷേ നമ്മളൊരു പതിനായിരം എണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഒരു ആറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റിനുള്ള കോസ്റ്റ് പ്രൊക്യർമെൻറ്റ് കോസ്റ്റ് കുറയാണ് അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് പ്രൊക്യൂർമെൻറ് കോസ്റ്റ് കാരണം ഓർഡറിൻ്റെ ഓർഡറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് കുറഞ്ഞു വരികയാണ് ഇനി ഇൻവെൻടറി ക്യാരി കോസ്റ്റ് എപ്പോഴും കൂടുകയാണ് ഇൻവെൻടറി ക്യാരി കോസ്റ്റ് എപ്പോഴും കൂടുകയാണ് കാരണം നമ്മൾ എത്ര കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് സൂക്ഷിക്കാനുള്ള കാശ് മതി പക്ഷേ കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് അത്രയും സൂക്ഷിക്കാനുള്ള സ്പേസ് വേണം അതിനുള്ള സെക്യൂരിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം അപ്പോൾ ഇൻവെൻട്രി ക്യരിയും കോസ്റ്റ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കൂടുകയാണ് ഇനി ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് ഇൻവെൻട്രി ക്യാരിയും കോസ്റ്റും പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും കൂടെ ആഡ് ചെയ്ത വാല്യൂ ആണ് ടോട്ടൽ കോസ്റ്റ് ഇതിന് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെൻ്റ് കോസ്റ്റ് പ്രൊക്യർമെൻറ്റ് കോസ്റ്റും ഇൻവെൻട്രി ക്യാരിയും കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് അവിടെ തന്നെ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്നതും ഓക്കെ ഇത് ഇനി നമുക്ക് അടുത്തതിൽ കാൽക്കുലേഷനിൽ കാണാം ഇ ഒ ക്യു നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ലോഡ്സൈസ് അല്ലെങ്കിൽ ഇ ഒ ക്യു ഇ ഒ ക്യൂവിന് വേണമെങ്കിൽ നമ്മൾ ക്യൂന്ന് ലിറ്ററി നോട്ടേറ്റ് ചെയ്തത് പി എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെൻറ് കോസ്റ്റ് പെർ ഓർഡർ സി എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് പെർ യൂണിറ്റ് എ ഇസ് ദ ടോട്ടൽ ഐറ്റംസ് കൺസ്യൂമഡ് പെർ ഇയർ സി ഒന്ന് പറഞ്ഞാൽ ഇസ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓരോ ഐറ്റത്തിൻ്റെ സിംഗിൾ യൂണിറ്റ് പ്രൈസാണ് നമ്മൾ ടോട്ടൽ പ്രൊക്യൂർമെൻറ്റ് കാണണം ആദ്യം പ്രൊക്യർമെൻറ്റ് കോസ്റ്റ് കാണുന്നത് പിന്നെ ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് കാണുന്ന ടോട്ടൽ പ്രൊക്യർമെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസഡ് ഇൻ എ ഇയർ ഇൻറ്റു പ്രൊക്യൂർമെൻറ് കോസ്റ്റ് പെർ ഓർഡർ അപ്പോൾ എ ബൈ ക്യു ഇൻറ്റു പി അതാണ് ടോട്ടൽ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് പെർ ഇയർ എങ്ങനെ കാണാം ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു ആനുവൽ ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് പെർ യൂണിറ്റ് ആവറേജ് ഇൻവെൻട്രിയ ആണ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് കാരണം നമുക്ക് എപ്പോഴാണ് എന്നാൽ മാക്സിമം ആകുന്ന അവസ്ഥയുണ്ടാവും സീറോ ആവുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജാണ് എടുക്കുന്നത് ക്യൂ ബൈ ടു ഇൻറ്റു സി സി എന്ന് പറഞ്ഞാൽ ആനുവൽ അല്ലെങ്കിൽ ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് ഇപ്പോൾ ഒരു യൂണിറ്റിനുള്ളത് ക്യു ബൈ ടു ഇൻറ്റു സി അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈ രണ്ടും കൂടെ എൻ്റെ സമ്മാണെന്ന് നമ്മൾ പറഞ്ഞത് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് പ്ലസ് ഇൻവെൻട്രാരിയിങ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു എ ബൈ ക്യു ഇൻറ്റു പി പ്ലസ് ക്യൂ ബൈ ടു ഇൻറ്റു സി ഇക്വേഷൻ നമ്പർ വൺ ആക്കിയിട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട് ടോട്ടൽ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം നമ്മൾ എവിടെ ടോട്ടൽ കോസ്റ്റ് മിനിമം എപ്പോഴാണ് ആ കണ്ടീഷനിൽ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് ഈക്വൽ ടു ഇൻവെൻട്രാരിയിങ് കോസ്റ്റ് നമ്മൾ ആ ഗ്രാഫ് ഒന്ന് കണ്ടു അപ്പം നമ്മൾ ആ രണ്ട് കിട്ടിയ രണ്ട് പ്രൊക്യൂർമെൻറ്റ് കോസ്സിൻ്റെയും ഇൻവെൻറ്ററി കാര്യം കോസിൻ്റെയും ഇക്വേഷൻസുകൾ ഇക്വേറ്റ് ചെയ്യുകയാണ് എ പി ബൈ ക്യൂ ഈക്വൽ ടു ക്യൂ ബൈ ടു ഇൻറ്റു സി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂ സ്ക്വയർ ഈക്വൾ ടു ടു എ പി ബൈ സി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യു അതിന് ക്യൂവിൻ്റെ റൂട്ടെടുത്തു അപ്പം ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എ പി ബൈ സി അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാണാനുള്ള ഇക്വേഷൻ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എ പി ബൈ സി ഇനി സബ്സിറ്റ്യൂട്ട് ഇൻ ദ വാല്യൂ ഓഫ് ക്യു ഇൻ ഇക്വേഷൻ വേണം നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് ക്യൂഇൻ്റെ കാരണം എ പി ബൈ ക്യൂ ആയിരുന്നു എ പി ബൈ ക്യൂ ഇൻ പ്ലസ് ക്യൂ ഇൻറ്റു സി ബൈ ടു എന്നായിരുന്നു ഇക്വേഷൻ ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ക്യാ ലാസ്റ്റ് റൂട്ട് ഓഫ് എ പി സി ബൈ റൂട്ട് ടു റൂട്ട് ഓഫ് എ പി സി ബൈ റൂട്ട് ടു അതിന് എന്ത് കിട്ടി രണ്ട് റൂട്ട് ഓഫ് എ പി എ സി എന്ന് കിട്ടി ബൈ റൂട്ട് രണ്ട് റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്തു റൂട്ട് ഓഫ് ടു എ പി സി അപ്പോൾ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് റൂട്ട് ഓഫ് ടു എ പി സി ഇനി ടോട്ടൽ ആനുവൽ കോസ്റ്റ് എത്രയാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ആണ് റൂട്ട് എ പി സി അതിൻ്റെ കൂടെ പ്രൊക്യർമെൻറ്റ് കോസ്റ്റും കൂടെ കൂട്ടിയാലാണ് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് പറഞ്ഞാൽ ആനുവൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഐറ്റം എത്ര യൂസ് ചെയ്യുക അത് ഇൻറ്റു യൂണിറ്റ് സി ഒ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്രൈസ് ആവാം പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റും കൂടെ കൂട്ടിയാലാണ് ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടുക എ ഇൻറ്റു സി ഒ പ്ലസ് റൂട്ട് ഓഫ് ടു എ പി സി ഇത്രയാണ് ടോട്ടൽ ആനുവൽ കോസ്റ്റിൻ്റെ കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ ഇക്വേഷൻ ടുവും ഇക്വേഷൻ ഫോറും ഓർത്തിരിക്കുക ഇനി നെക്സ്റ്റ് ടെക്നിക്കാണ് എ ബി സി അനാലിസിസ് എ ബി സി അനാലിസിസിന് ഓൾവെയ്സ് ബെറ്റർ കൺട്രോൾ എന്ന് പറയും ൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാൽ ഇറ്റ് ഈസ് മീൻ ഫോർ എ റിലേറ്റീവ്ലി റിലേറ്റീവ് ഇൻവെൻടറി കൺട്രോൾ ഇൻ വിച്ച് മാക്സിമം അറ്റൻഷൻ ക്യാൻ ബി ഗിവൺ ടു ദ ഐറ്റംസ് വിച്ച് കൺസ്യൂം മോർ മണി ആൻഡ് എ ഫെയർ അറ്റൻഷൻ ക്യാൻ ബി ഗിവൺ ടു എ മീഡിയം വാല്യൂഡ് ഐറ്റം വൈൽ ദ അറ്റൻഷൻ ഫോർ എ ലോ വാല്യൂ ഐറ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ റുട്ടീൻ പ്രൊസീജർ ഓൺലി ആണ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഐറ്റംസിനെ അല്ലെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്താണ് അതിൽ മാക്സിമം അറ്റൻഷൻ കൊടുക്കുന്നത് കൂടുതൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ കോസ്റ്റുള്ള പ്രൊഡക്റ്റുകൾക്കും ഒരു മീഡിയം അറ്റൻഷൻ കൊടുക്കുന്നത് മീഡിയം വാല്യൂഡ് ഐറ്റംസിനും അതുപോലെ തീരെ ഇത് കൊടുക്കാത്തത് അറ്റൻഷൻ കൊടുക്കാത്തത് ചെറിയ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് ഓൾ ദ ഐറ്റംസ് ഇൻ ദ ഇൻഡസ്ട്രി ഡിവൈഡ് ഇൻ ടു ത്രീ ഗ്രൂപ്പ്സ് മൂന്ന് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ പേഴ്സൻറ്റ് ഓഫ് ഐറ്റം ആൻഡ് പേഴ്സൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഐറ്റംസ് എന്നാൽ ആ വാ അതിൻ്റെ ഐറ്റത്തിൻ്റെ പേർസെൻറ്റേജും അതോടൊപ്പം അതിൻ്റെ വാല്യൂവിൻ്റെ പേർസെൻറ്റേജും രണ്ട് കാര്യങ്ങളും അതിന് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എ ക്ലാസ് ഐറ്റം ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും ഗ്രാഫിൽ കാണാൻ പറ്റും എക്സ് ആക്സസിലെ പേർസെൻറ്റേജ് ഓഫ് ഐറ്റം വൈ ആക്സസിലെ പേഴ്സൻറ്റേജ് ഓഫ് ഇൻവെൻട്രി കോസ്റ്റുമാണ് അപ്പോൾ എ കാറ്റഗറിയിലെ പത്ത് ശതമാനം ഐറ്റംസേ ഉള്ളൂ പക്ഷേ എഴുപത് ശതമാനം ക്യാരിയിങ് കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് എ കാറ്റഗറി പ്രൊഡക്റ്റുകളാണ് അപ്പോൾ എ കാറ്റഗറിക്കാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നാൽ ദീസ് ആർ ഹൈ വാല്യൂഡ് ബട്ട് ബട്ട് ആർ ഇൻ ഫ്യൂ നമ്പർ ടെൻ പെർസെൻറ്റേജ് ഐറ്റമേ ഉള്ളൂ പക്ഷേ സെവൻറ്റി പെർസെൻറ്റേജ് ഇൻവെൻട്രി ക്യാരി കോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ അതായിരിക്കും അപ്പോൾ അത് അതാണ് അതിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് പിന്നെ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനം ഐറ്റംസേ ഉള്ളൂ ആ ഇരുപത് ശതമാനത്തിന് എഴുപത് ടു തൊണ്ണൂറ് എഴുപത് ടു തൊണ്ണൂറ് അതിൻ്റെ അവിടെയും അപ്പോൾ ഇരുപത് ശതമാനം ഇരുപത് ഒരു മീഡിയം ഐറ്റം ഇരുപത് ശതമാനം ഐറ്റംസ് ഇരുപത് ശതമാനം വാല്യൂ ആണ് നമ്മളത് കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അതിനൊരു മീഡിയം അറ്റൻഷൻ കൊടുക്കണം എന്നാൽ ഏനേക്കാളും അത്ര അതിൻ്റെ അത്ര അറ്റൻഷൻ കൊടുക്കണ്ട പക്ഷേ സിയേക്കാളും കൊടുക്കണം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ അപ്പോൾ എഴുപത് ശതമാനം പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഐറ്റംസും നമ്മളെ കമ്പനിയിൽ അങ്ങനത്തെ സാധനം അങ്ങനത്തെ ഇതാണ് പക്ഷേ അതിന് വെറും പത്ത് ശതമാനമേ കാശ് വരുന്നുള്ളൂ കാരണം തൊണ്ണൂറ് മുതൽ നൂറ് വരെ കാരണം വെറും പത്ത് ശതമാനം മാത്രമേ നമുക്ക് കാശ് വരുന്നുള്ളൂ കാരണം അതിൽ വരുന്നതാണിപ്പോൾ നമ്മളെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും ഓഫീസ് ഐറ്റംസ് ഇപ്പോൾ പേപ്പറുകൾ എ ഫോർ പേപ്പറുകൾ അതുപോലെ പേന പിന്നെ പേപ്പർ ക്ലിപ്പുകൾ ഇതൊന്നും നമ്മുടെ പ്രൊഡക്റ്റിനായിട്ട് അത്ര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പക്ഷേ അതൊക്കെ വേണേനും പിന്നെ ചെറിയ ബുഷുകൾ നട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വാഷർ അങ്ങനത്തെ ചെറിയ പക്ഷെ അത് എണ്ണം നോക്കുമ്പോൾ കുറേ ഉണ്ടാവും പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും ഇതാണ് മൂന്ന് കാറ്റഗറി ആയിട്ട് ഇത് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ വാങ്ങും അല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ അതിന് ഓർഡർ കൊടുക്കുകയുള്ളൂ എ കാറ്റഗറി എപ്പോഴും നമ്മൾ കാരണം അത് അതിനാണ് ഏറ്റവും കൂടുതൽ കാശ് അതിന് നമ്മൾ അത് എപ്പോഴും വാങ്ങി കുറേ സ്റ്റോക്ക് ചെയ്യില്ല അതുപോലെ ബിക്ക് ബി നമുക്ക് ആവശ്യത്തിന് സി അത്ര മൈൻറ്റന്നെ ചെയ്യില്ല അതങ്ങനെ ക്ലാസിഫൈ കാരണം മൂന്ന് ക്ലാസ്സാക്കി തിരിച്ചേക്കുന്നത് അതാണ് എ ബി സി അനാലിസിസ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു കോൺസെൻട്രേറ്റ് ഓൾ എഫേർട്ട് ഇൻ ഏരിയ വിച്ച് നീഡ് ടു ജെന്യുവൻ എഫേർട്ട്സ് ഇറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എക്കണോമിക്കൽ എന്നാണ് എക്കണോമിക്കൽ മെത്തേഡ് എന്നാണ് അത് സ്പെല്ലി മിസ്റ്റേക്ക് കാരൻ്റെ എക്കണോമിക്കൽ മെത്തേഡ് ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെലക്റ്റീവ് അപ്രോച്ച് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലേസിംഗ് ദ ഓർഡേഴ്സ് ഡിസൈഡിങ് ദ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് സേഫ്റ്റി സ്റ്റോക്ക് എക്സെട്രാ അതേഴ്സ് സേവിങ് അൺനെസറി ഔട്ട് ഓർ സർപ്ലസ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് ഒന്ന് ജസ്റ്റ് വാക്ക് വായിക്കാൻ നോട്ട് ചെയ്യാം ഇത്രയാണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ താങ്ക്